എല്ലാവർക്കും നമസ്കാരം. ചോറിനും ചപ്പാത്തിക്കും മാത്രമല്ല എന്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനായി ഒരു വലിയ കടച്ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാകും. തൊലിയും നടുവിലുള്ള ഭാഗവും എല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇടത്തരം വലിപ്പമുള്ള രണ്ട് സവാളയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കഴുകിയെടുത്ത കടച്ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon ഉപ്പും 1/2 cup വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 whistle കേൾപ്പിച്ചെടുക്കാം. പാനിലേക്ക് 1 cup തേങ്ങയും 1 tablespoon ഇഞ്ചി അരിഞ്ഞതും 5-6 വെളുത്തുള്ളി അരിഞ്ഞതും 2 ചെറിയ ഉള്ളി അരിഞ്ഞതും 1 2 കറിവേപ്പിലയും ചേർത്ത് വറുത്തെടുക്കാം. തേങ്ങയെല്ലാം മൂത്ത് ചുവന്ന് വരുമ്പോൾ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1 tablespoon കാശ്മീരി മുളക് പൊടിയും 1/2 tablespoon മല്ലിപ്പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും ചേർത്ത് മസാല മൂക്കുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. പാനിന്റെ ചൂടിലിരുന്ന് കരിഞ്ഞു പോവാതിരിക്കാനായി കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തണുത്ത തേങ്ങാക്കൂട്ട് ഒരു ഉണങ്ങിയ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 cup വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. 1/2 cup തേങ്ങയിലേക്ക് 3/4 cup വെള്ളവും ചേർത്തടിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ചട്ടി ചൂടാകുമ്പോൾ 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാളയും 1 2 കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് പഴുത്ത മുളകാണ് കിട്ടിയത്. 1/2 teaspoon ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരാനായി 1 minute ഒന്ന് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ വഴന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. കടച്ചക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സവാളയിലേക്ക് ചേർത്ത് 1-2 minute അടച്ചു വയ്ക്കാം. ഇനി അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന 1/2 ചേർത്ത് കൊടുക്കാം. അരച്ച ജാറിലേക്ക് 1 cup വെള്ളവും ചേർത്ത് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കടച്ചക്കയൊക്കെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ അതും 1/2 teaspoon ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എരിവിന്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കറി നല്ലതുപോലെ തിളച്ച് കുറുകി വരുമ്പോൾ കടുക് താളിച്ചൊഴിക്കാം. അതിനായി 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 teaspoon കടുക്, 2 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് മൂപ്പിക്കാം. 2 ഉണക്കമുളകും 2 2 കറിവേപ്പിലയും ചേർത്തിളക്കി കറിയിലേക്ക് ഒഴിക്കാം. നന്നായി ഒന്നിളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ല സ്വാദേറിയ ഈ കടച്ചക്ക കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.